ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ സുബേഷാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഴക്കുന്നം പാലത്തിലാണ്. ഇത് ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു പാലമാണ്. വാഴക്കുന്നം മൈരൂർ കലകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. നമുക്കപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ പാലത്തിൻ്റെ താഴെ കൂടെ കനാലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളമില്ല. നമ്മൾ ഈ ഇപ്പം യാത്ര ചെയ്തില്ലേ, അതുകൊണ്ടിങ്ങനെ വെള്ളം അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ കനാൽ. ആ കനാലിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 500 മീറ്റർ മേളിൽ ഈ പാലത്തിന് ദൂരമുണ്ട്. ഇപ്പോൾ ഈ പാലത്തിൽ കൂടെ കടന്നു പോകുന്നത് ചെറിയ വാഹനങ്ങൾ മാത്രമാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനാണ് ഈ രണ്ട് സൈഡിലും ഈ കോൺക്രീറ്റ് കെട്ടുകൾ കെട്ടിയിരിക്കുന്നത്. കാരണം ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പാലമായതുകൊണ്ട് തന്നെ ബലക്ഷയം കണ്ടെത്തുകയും അതുവിനെ തുടർന്നാണ് വലിയ വാഹനങ്ങൾ ഇതുവഴി നിരോധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓട്ടോ, അതുപോലെ തന്നെ പിക്കപ്പ്, അതുപോലെ ആ രീതിയിലുള്ള ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ താഴെ കൂടെ ഒഴുകുന്നത് പമ്പയാറാണ്. കല്ലിതുള്ളി ഒഴുകിയതിൻ്റെ ക്ഷീണം മാറ്റാനാകുന്ന വണ്ണം അതിപ്പം വളരെ ശാന്തമായിട്ടാണ് പമ്പയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഈ പാലം ഔദ്യോഗിക രേഖകൾ അറിയപ്പെടുന്നത് കുരുടാമണ്ണിൽ പാലം എന്നാണ്. ഏകദേശം
നൂറ് വർഷത്തിലധികം പഴക്കം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നൂറ് വർഷത്തിന് മുകളിലാണ് ഈ പാലത്തിൻ്റെ പഴക്കം. പിന്നെ രാവിലെയും വൈകിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് മനോഹരമായ കാഴ്ചകൾ കാണാനും ഒക്കെ വരാറുണ്ട്. അതുപോലെ യോഗ ചെയ്യാനേ നടക്കാനേ ഒരുപാട് ആളുകൾ വൈകുന്നേരം വരുന്നുണ്ട്. ഇവിടെ നിന്ന് വൈകുന്നേരം നമ്മൾ കാണുന്ന സൺസെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അതുകൊണ്ട് അങ്ങ് ആ ദൂരെ കാണുന്ന അവിടാണ് പ്രശസ്തമായ നമ്മുടെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ വെള്ളം സാധാരണ കുറവായിരിക്കും. മണപ്പുറത്താണ് നടക്കുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും അങ്ങ് താഴെ ആ നദിക്കരയിലൊരു മരം നിൽപ്പുണ്ട്. നമ്മൾ തന്നെ നിക്ഷേപിച്ച പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ തിരികെ പമ്പയാറ് നമുക്ക് തിരികെ കൊണ്ട് തന്നിട്ടുണ്ട്. അവിടുത്തെ പൂക്കളൊക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടാണ് പ്ലാസ്റ്റിക്കൊക്കെ വന്നൊക്കെ തങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൻ്റെയും പെയ്ത പേമാരിയുടെയും ആ ഭീകരത നമുക്ക് മനസ്സിലാകാൻ കഴിയും. ആ സമയത്ത് അതിൻ്റെ വെള്ളം ഇവിടെ നിന്ന് മാറി ഇങ്ങനെ ഒഴുകി അങ്ങ് കരകളിലെല്ലാം ഏകദേശം മരങ്ങളുടെയൊക്കെ പകുതി വരെ മണ്ണ് വെള്ളം നനഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അവിടെ വരെ വെള്ളം പൊങ്ങി ഒഴുകിയെന്ന് അർത്ഥം. 2018 പ്രളയം ഏകദേശം ഈ പാലത്താൽ മൂടുന്ന രീതിയിലായിരുന്നു വെള്ളം ഒഴുകിയത്. കണ്ടോ പുല്ലുകളൊക്കെ ഇതായി കിടക്കുന്നതുണ്ടോ. നേരത്തെ ഈ വരുമ്പോൾ ഈ പുല്ലുകളൊക്കെ നല്ലതായിട്ട് വളർന്ന് അവത്തെ ഒരുപാട് പൂ പോലത്തെ ഉണ്ടായി പൂ പോലെ ഉണ്ടായി നിൽക്കുമായിരുന്നു. അത് കാണാനൊക്കെ വളരെ മനോഹരമായിരുന്നു. കഴിഞ്ഞ മലവെള്ളപ്പാച്ചിൽ വന്ന തടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ തൂണിൽ തട്ടിയിരിക്കും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ അക്വഡക്റ്റിൻ്റെ താഴെ ഭാഗമാണ്. നമുക്ക് ഈ താഴ്ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഈ പാലത്തിൻ്റെ ഒരു നീളം അത്ര ഭീമാകാരമാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ഇപ്പം വെള്ളം കയറിയെല്ലാം ചള്ളയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ പടി അവിടെ ഒരു പടിക്കെട്ടുണ്ട് അവിടെ വരെ പോകാമായിരുന്നു. ഇത് തിരുവാഭരണ പാതയാണ്. ഈ വഴിയാണ് തിരുവാഭരണം ശബരിമലയിലേക്കുള്ള തിരുവാഭരണം കടന്നു പോകുന്നത്. ഇത് നേരെ ഇതുവഴി പോയാൽ ചെറുകോല് കോഴഞ്ചേരി ആ റൂട്ടാണിത്. അപ്പോൾ ഈ കുഞ്ഞൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.